വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനാണ് നിലവിലെ സംഘർഷാവസ്ഥ അവസാനിക്കാൻ വേണ്ടി ഒരു വെടിനിർത്തൽ ആവശ്യമാണ് എന്നൊരു പ്രഖ്യാപനം നടത്തിയത്. ഇത് യുദ്ധം തുടങ്ങി ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ പോലെയുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വരുന്നത്. അപ്പൊ അതിന് അതിഗൗരവരമായിരിക്കുന്ന അർത്ഥങ്ങളും വാക്യങ്ങളും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യുദ്ധത്തിൽ അതിജീവിച്ച് വിജയിച്ച് കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഒരു കൊല്ലവും 9 മാസവുമായി റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് വരെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും അമേരിക്ക നടത്തിയിട്ടില്ല. ഒരു ഭാഗത്ത് ഇപ്പോൾ അമേരിക്കയാണെന്നുള്ള ഉറപ്പാണല്ലോ. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒരു ഭാഗത്തും റഷ്യ മറുഭാഗത്തു നിന്ന് ചെയ്യുന്ന യുദ്ധമാണ് ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ, സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യങ്ങളും ഒരു വേള ഇറാനും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ കരാറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിന് അംഗീകരിക്കാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, അവിടെ റഷ്യക്ക് ഇപ്പോഴും വിജയിക്കാൻ സാധിച്ചിട്ടില്ല, ഉക്രൈന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും റഷ്യയുടെ വിജയമാണ് വിജയിക്കാതിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ആവശ്യമായതുകൊണ്ട് എല്ലാവിധ സൈനിക സാമ്പത്തിക സഹായങ്ങളും അമേരിക്കയുടെയും യൂറോപ്യന്റെ ഭാഗത്തു നിന്ന് ഉക്രൈന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഉക്രൈന് റഷ്യ ആക്രമിക്കുന്നത്. അപ്പൊ അവിടെ എന്തില്ല, ഒരു സമാധാനപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥകളൊന്നുമില്ല. ഒരു വെടിനിർത്തൽ വേണം എന്നുള്ള ഒരു അഭിപ്രായത്തെ പിന്തുണച്ചിട്ടില്ല, പിന്തുണക്കാനുള്ള സാധ്യതയില്ല. അവരെ വിജയിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ അമേരിക്ക പ്രസിഡന്റ് പറഞ്ഞത് പുട്ടിനെയും ഹമാസിനെയും വിജയിക്കാൻ അനുവദിക്കില്ല എന്നാണ്. അതിന്റെ അർത്ഥം അവരെ പരാജയപ്പെടുത്തുന്നത് മാത്രമല്ല, അവരില്ലാതാക്കും എന്നുള്ള സാരാംശം കൂടി യുദ്ധമുഖത്തുനിന്ന് ഒരു സൈനിക മേധാവിയോ ഒരു രാജ്യത്തിന്റെ അധികാരിയോ പറയുന്ന സമയത്ത് ആ വാക്കുകൾക്ക് അങ്ങനെയൊക്കെ സാരാംശങ്ങളും അർത്ഥങ്ങളുമുണ്ട്. അവരെ വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്, പരാജയപ്പെടുത്തുന്നല്ല ഇല്ലാതാക്കും എന്ന് തന്നെയാണ്. ആ തരത്തിലാണ് ആ പ്രയോഗം നടത്തിയത്. അത് ഈ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ചിട്ട് ജോ ബൈഡൻ പറഞ്ഞ വാക്യമാണ്. എന്നാൽ ആ വാക്യത്തിൽ നിന്ന് അയാൾ മലക്കം പറഞ്ഞിരിക്കുന്നു. ഇന്ന് വന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ വേണം എന്നുള്ള അഭിപ്രായമാണ്. അപ്പൊ വെടിനിർത്തൽ വേണം എന്ന് പറഞ്ഞ സമയത്ത് അവിടെ മനസ്സിലാക്കേണ്ടത്, വെറും ഒരു വാക്കുകൊണ്ട് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് പറയില്ല. ഇത് രഹസ്യമായ രീതിയിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞതാവാനാണ് സാധ്യത, വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പരാമർശിക്കണം, കാരണം കരയുദ്ധത്തിൽ അതിജീവിക്കാൻ പറ്റില്ല, ഒരുപാട് ആളുകളെ നിരപരാധികളെ കൊല്ലുന്നതിനനുസരിച്ച് ലോകം മുഴുവൻ നമ്മൾക്കെതിരാവുന്നു. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പള്ളി ആക്രമിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പൊ അതാണ്, അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുക, കൂട്ടം കൂടി ആളുകൾ നിൽക്കുന്ന സ്ഥലം ആക്രമിക്കുക, ആശുപത്രി ആക്രമിക്കുക, അവരുടെ കുടിവെള്ളം മുട്ടിക്കുക, അവർക്ക് മരുന്ന് കൊടുക്കാതിരിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഏറ്റവും കാടത്വവും വീരത്വമായിരിക്കുന്ന പ്രവൃത്തികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടോ നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല. ഹമാസ് ഇല്ലാതാക്കാൻ പറ്റിയോ? ഹമാസിൽ എത്ര ആൾക്കാരെ വെടിവെച്ച് കൊന്നു കൃത്യമായ രീതിയിൽ പറയാൻ സാധിക്കുന്നു? മാത്രവുമല്ല, ഇസ്രായേൽ ഇതുവരെ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിരിക്കുന്ന ഒരു അപ്ഡേഷൻ ലോകത്തോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളിതാ ഇന്ന പ്രദേശത്ത് എത്തി, ഇന്നത് കാര്യങ്ങളൊക്കെ ചെയ്തു, ഇന്ന രീതി പ്രവർത്തികളൊക്കെ ചെയ്തു, അതിന്റെ ഇടയിൽ ഇത്ര ആൾക്കാരെ ഞങ്ങൾ പിടിക്കാൻ പറ്റി, ഇത്ര ഹമാസിന്റെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലാൻ പറ്റി, ഞങ്ങൾക്ക് ഇത്ര സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കൃത്യമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടുമില്ല. പുറത്ത് വിടുന്ന റിപ്പോർട്ടുകളൊക്കെ പബ്ലിക്കിലേക്ക് ഹമാസോ അല്ലെങ്കിൽ ഫലസ്തീനികളോ അതുമല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന അറബ് ചാനലുകളോ വരുന്നതിനോടനുബന്ധിച്ച് പറയാതിരിക്കുന്നത് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറയുന്നതിനൊക്കെ എതിരായിട്ട് ബദലായിട്ടാണ് കനം കുറച്ചിട്ട് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് 10 സൈനികർ മരണപ്പെട്ട, 2-3 പേര് മരണപ്പെട്ടിട്ടുണ്ട്, ഒരാൾക്ക് ചെറിയ നിസ്സാരമായിരിക്കുന്ന പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നത്. പക്ഷേ ലൈവായിരിക്കുന്ന അപകട കാര്യങ്ങളൊക്കെ മറ്റുള്ള ചാനലുകൾ കാണിക്കുന്ന സമയത്ത് അവർക്ക് പറയാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരുമ്പോഴാണ് ഇങ്ങനെ ഈ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയത് 7 ഒക്ടോബർ. നമ്മളിന്ന് 2022 എത്തി നിൽക്കുന്നു, 3 എത്തി നിൽക്കുന്നു. ദിവസം 27 ദിവസമായി. ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സമാധാനപരമായിരിക്കുന്ന ഒരു പ്രയോഗം നടത്തിയത്, ഇവിടെ വെടിനിർത്തൽ വേണമെന്ന്. യുദ്ധം തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ യുദ്ധക്കപ്പല് ഇസ്രായേലിന് വേണ്ടി അയച്ച രാജ്യമാണ് അമേരിക്ക. അത് ഒരു യുദ്ധക്കപ്പലല്ല, അതിന്റെ പുറകെ വീണ്ടും വന്ന് വീണ്ടും പറഞ്ഞു 3 യുദ്ധക്കപ്പലോളം ഇപ്പോൾ മെഡിറ്ററേനിയൻ തീരത്ത് യുദ്ധസന്നാഹവുമായിട്ട് റെഡിയായി നിൽക്കുകയാണ്.
പ്രഖ്യാപനം നടത്താൻ വേണ്ടി അല്ലെ പ്രഖ്യാപനം കിട്ടാൻ വേണ്ടി എന്തൊക്കെ സാമഗ്രികളാണ് ഇതിന്റെ അകത്ത് യുദ്ധ ഈ കപ്പലിന്റെ അകത്ത് ഉള്ളത് എന്നുള്ളത് ആർക്കും അറിയാത്ത അജ്ഞാതപരമായിരിക്കുന്ന കാര്യമാണ്. യുദ്ധക്കപ്പലാവുക, പ്രത്യേകിച്ച് അമേരിക്കൻ കപ്പലാവുന്ന സമയത്ത് ഏത് രീതിയിലും ഒരു രാജ്യത്തിന് നാശം ഉണ്ടാക്കാനുള്ള എല്ലാ വസ്തുക്കളും അതിലുണ്ട്. അതിന് തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സൈനിക സംവിധാനങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഒരുപാട് വിമാന സൗകര്യങ്ങളൊക്കെ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിൽപ്പെട്ട ഒരു കപ്പലാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. മൂന്നെണ്ണം അങ്ങനെ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന്, അതാണ് അമേരിക്കയുടെ നിലപാട്. അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. യു എൻ സഭയിൽ നിന്ന് വീറ്റോ ചെയ്തിട്ട് സമാധാന ചർച്ച പരാജയപ്പെടുത്താൻ വേണ്ടി, സമാധാന ബില്ല് പരാജയപ്പെടുത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിലപാട് ഇതായിരുന്നു. അവർക്ക് ഇസ്രായേലിന് പ്രതികരിക്കാനുണ്ട്, അവകാശമുണ്ട് എന്ന് എന്തുകൊണ്ട് ഈ പ്രമേയത്തിൽ നിങ്ങൾ എഴുതി പിടിപ്പിച്ചില്ല എന്നുള്ളതാണ് ചോദിച്ചത്. ബ്രസീൽ അവതരിപ്പിച്ച പ്രമേയത്തിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ജോർദാൻ അവതരിപ്പിച്ച പ്രമേയത്തിലും ഇത് തന്നെയായിരുന്നു അമേരിക്കയുടെ നിലപാട്. അവർക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്ന് ഇതിൽ എഴുതി ചേർക്കണം. എന്നാൽ പലസ്തീന് പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നതിനെ കുറിച്ച് ചർച്ചയൊന്നുമില്ല. അപ്പോൾ എല്ലാവിധ സഹായം, സാമ്പത്തികപരമായി, സൈനികപരമായി, ഈ വ്യത്യസ്തപരമായ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളും സഹായങ്ങളും അമേരിക്ക പ്രഖ്യാപിച്ചു. കൂടെ കൂടെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിന്തുണക്കുന്നു, എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം. രണ്ട് പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം അവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശനം നടത്തി, വിദേശകാര്യ സെക്രട്ടറി സന്ദർശനം നടത്തി, രാജ്യ സെക്രട്ടറി സന്ദർശനം നടത്തി, എങ്ങോട്ട് ഇസ്രായേലിലേക്ക് പോയിട്ട് ആ വിവരങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ അറിയുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പോയിട്ടുണ്ട്, പിന്നെ ഫ്രാൻസിൻ്റെത് പോയിട്ടുണ്ട്. എല്ലാവിധ സർവത്ര പിന്തുണ, അങ്ങനെ പിന്തുണ നൽകി ഏത് തരത്തിലുള്ള സഹായം പ്രഖ്യാപിച്ചു. ലോകം മുഴുവനും മുൾമുനയിൽ നിർത്തിയാണ് ഇവരുടെയൊക്കെ യാത്രകൾ ഉണ്ടായത്. അതിലേറ്റവും ഒടുവിലത്തെ യാത്രയിലാണ് പ്രസിഡന്റിനെ അഭിമുഖം നടത്തുന്നതിൽ നിന്ന് അറബ് രാജ്യങ്ങൾ വിട്ടുനിന്നത്. കാരണം അവിടെ ആശുപത്രി ആക്രമിച്ചു, 600 ആളുകൾ മരണപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിൽ എത്തുന്നത്. എന്നിട്ട് അവിടെ എന്തുണ്ടായി? അറബ് ഇത് കഴിഞ്ഞതിന് ശേഷം പലസ്തീന്റെ പ്രസിഡന്റായിരിക്കുന്ന മഹ്മൂദ് അബ്ബാസുമായിട്ടുള്ള ചർച്ച ജോർദാനിൽ വെച്ച് തീരുമാനിച്ചിരുന്നു. അതിൽ നിന്ന് വിട്ടുനിന്നു, അതോടുകൂടി ഖത്തർ വിട്ടുനിന്നു, എല്ലാവരും വിട്ടുനിന്നു കഴിഞ്ഞിട്ട് അങ്ങനെ നിരാശരായിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പോയത്. പക്ഷെ അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണ്, അവർക്ക് ഏത് രീതിയിൽ സഹായം നൽകും, വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ അക്രമം നടത്തും. അതിനോടനുബന്ധിച്ച് സിറിയയിൽ 2-3 പ്രാവശ്യം സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കയുടെ സൈനികർ തന്നെ ആക്രമിച്ചിട്ടുണ്ട്. അവിടെ മുഴുവനും ഇതിന്റെ ഇറാന്റെ ആയുധ സംവിധാനമുള്ള സ്ഥലങ്ങൾ, ഗോഡൌണുകൾ എന്നാണ് പറഞ്ഞത്. ഇറാന്റെ ഗോഡൌണുകൾ, പുസ്തകങ്ങളിലാണ് ഞങ്ങൾ ബോംബിട്ടത്, 3 സ്ഥലത്ത് ബോംബിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമത്തിന്റെ ആരംഭം ഉണ്ടായിട്ടുണ്ട്. അത് ഇറാഖിലുള്ള തങ്ങളുടെ സെന്ററിൽ ആക്രമിച്ചതിന് പ്രതികാരമായിട്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് പലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധവുമായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയും പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലും ആക്രമിച്ചിട്ടുണ്ട്, ഇസ്രായേലും സിറിയ ആക്രമിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഈജിപ്തിനെ ആക്രമിച്ചിട്ടുണ്ട്. ഈജിപ്തിനെ ആക്രമിച്ചിട്ട് അവർ പറഞ്ഞത് തങ്ങൾക്ക് അത് പേവ് പറ്റിയതാണ്, അത് അല്ലാതെ ഈജിപ്തിനെ ആക്രമിച്ചതല്ല എന്നൊക്കെ പറയും. യുദ്ധമുഖത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും സ്വാഭാവികം. അത് പക്ഷേ എന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇറാനിന് ഒരു മുന്നറിയിപ്പാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങളിവിടെ ഉറങ്ങി നിൽക്കുന്നുമല്ല, തങ്ങളത് മറുപടി നൽകും എന്നൊരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അക്രമ കാര്യങ്ങളൊക്കെ നടത്തിയത്. ഈജിപ്തിനെ ആക്രമിച്ചു അങ്ങനെ തന്നെയാണ്, സിറിയ ആക്രമിച്ചു അങ്ങനെ. സിറിയ ഒന്നും പ്രതികരിച്ചിട്ടില്ല, ഈജിപ്തും തിരിച്ചും ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവരൊക്കെ ഒരു ഭയപ്പാടിന്റെ രീതിയിലായിരിക്കും ഒരു പക്ഷേ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയൊക്കെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയും വല്ലാത്ത വിഷയ കാര്യങ്ങളും ഉണ്ടാക്കി ഏത് തരത്തിലും വിജയിച്ച് മുന്നേറും എന്ന് ഉറപ്പുണ്ടായിട്ടാണ് വീണ്ടും വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിന് പിന്തുണ നൽകിയത്. എന്നാൽ നിലപാട് മാറ്റിയിട്ട് ഇപ്പോ ആവാം യുദ്ധ മുഖത്തുള്ള ഈ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ കണ്ടിട്ടാവും, അതല്ലെങ്കിൽ ശക്തമായ എതിർപ്പുണ്ടായിട്ടാവും ഒരു വെടിനിർത്തൽ ആവശ്യമുണ്ട്, വെടിനിർത്തൽ വേണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയണമെങ്കിൽ അതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് നേരിടുന്ന പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതുവരെ കേൾക്കുകയും പറയുകയും ചെയ്യാത്ത, ഇതുവരെ സംസാരിക്കാത്ത ഒരു നിലപാട് അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്ന സമയത്ത് എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ നമ്മൾ അറിയാത്തതും നമ്മൾ കേൾക്കാത്തതൊക്കെ ലോകത്തിന്റെ ചുറ്റുഭാഗത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രായേൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇസ്രായേൽ പരാജയപ്പെടുക എന്ന് പറയുന്നത്, പിന്മാറുക എന്ന് പറയുന്ന സമയത്തൊക്കെ വല്ലാത്ത രീതിയിൽ മാനക്കേടുണ്ടാവുമെന്ന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കയറി വരിക എന്ന് പറഞ്ഞാൽ, നെതന്യാവ് കയറി വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്, ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. എന്നാൽ തങ്ങൾ പിന്മാറുകയാണ് എന്ന് പറയാൻ
ഒരിക്കലും ഇസ്രായേലിന്റെ അഭിമാനമായിട്ട് സമ്മതിക്കുകയില്ല. അങ്ങനെ ആ സമയത്ത് അമേരിക്ക ഇടപെട്ടുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൽക്കാലം യുദ്ധമുഖത്തു നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രഖ്യാപനത്തോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം പറയുന്നത് അമേരിക്കയാണ് യുദ്ധത്തിന് എല്ലാവിധ പിന്തുണയും നൽകി, എല്ലാവിധ ഒത്താശം നൽകി, സൈനികപരമായ രീതിയിലുള്ള ഒത്താശ നൽകിയതിന്റെ പുറമെയായിട്ട് നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പാലസ്തീനെ ആക്രമിക്കാൻ ഏത് വിധേനയും നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പൊ പറയുന്നു വെടിനിർത്തൽ വേണം എന്ന്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ പിന്നാമ്പുറത്തിലെ കളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു മിനിറ്റ് ആലോചിച്ചാൽ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. താങ്ക് യു.